നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അനൂപ് ഞാൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇ എൻ ടി കൺസൾട്ടൻ്റാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സൈനസസിനെക്കുറിച്ചും അതിൽ വരുന്ന രോഗങ്ങൾ ലൈക്ക് അലർജി ക്രാനാറ്റിസും അത് കാരണം വരുന്ന സൈനസൈറ്റിസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ സൈനസസ് എന്ന് നമ്മൾ പറയുന്നത് പാരനാസൽ സൈനസസ് നമ്മുടെ മൂക്കിൻ്റെ രണ്ട് വശത്തും നാല് സെറ്റായിട്ട് ചെറിയ അറകളാണ് അപ്പോൾ ഈ ചെറിയ അറകൾ നമ്മുടെ തലയോട്ടിലുള്ളത് അത് മൂക്കിൻ്റെ രണ്ട് സൈഡിലേക്കും ഒരു ചെറിയ വാതിൽ കൂടെയാണ് തുറക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂക്കിൻ്റെ ഉൾഭാഗത്തിലുള്ള നമ്മുടെ പുറത്തുള്ള ചർമ്മം പോലെ തന്നെ ഉള്ളിലും ഒരു ലെയറുണ്ട് ആ ലെയർ മൂക്കിലും ഈ സൈനസസിലും ഉണ്ട് അതിന് നമ്മൾ മ്യൂക്കോസാന്ന് പറയും ഈ മ്യൂക്കോസ എന്ന് പറയുന്ന ഭാഗം മൂക്കിൻ്റെ ഉൾഭാഗത്തിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ എന്തെങ്കിലും പൊടി അല്ലെങ്കിൽ പുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മ്യൂക്കോസ അത് റിയാക്റ്റ് ചെയ്യും ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു പ്രതിരോധ ശക്തിയാണ് അപ്പോൾ ഈ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഇപ്പോൾ സപ്പോസ് ഒരു അലർജി ഉള്ള ഒരു പേഷ്യൻറ്റ് ശ്വസിക്കുന്ന വായുവിൽ പൊടിയുള്ളിൽ മൂക്കിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പേഷ്യൻറ്റ് അത് പുറത്തേക്ക് ആക്കാൻ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം തുമ്മും മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ മ്യൂക്കോസായിൽ നിന്ന് വെള്ളം ഒഴുകി വരും സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ഒന്നോ രണ്ടോ എം എൽ വരും അലർജിയുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പത്ത് പതിനഞ്ച് എം എൽ ഒഴുകി മൂക്കിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു മൂക്കൊലിപ്പുണ്ടാവും ഇത് ഡെയിലി നടക്കുമ്പോൾ ഇതൊരു വിട്ടുമാറാത്ത ജലദോഷമായി മാറും ഇതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അലർജിക് റൈനൈറ്റിസ് കാരണം വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാവും അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അലർജിയുള്ള ഒരു പേഷ്യൻറ്റിന് കറക്റ്റായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടില്ല കുറേ കാലമായിട്ട് ഈ അലർജി കംപ്ലൈൻറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു മ്യൂക്കോസാന്ന് ഞാൻ പറഞ്ഞത് അത് ഹൈപ്പർ ഫങ്ഷൻ ആയിരിക്കും അത് കൂടുതലായിട്ട് റിയാക്റ്റായി റിയാക്റ്റായി അതിങ്ങനെ വീർത്ത് വരും അത് വീർത്ത് വരുമ്പോഴാണ് അത് മൂക്കിൻ്റെ ഉള്ളിലുള്ള ഈ അലർജീൻ്റെ ദശ ഫോം ആവുന്നത് ഈ അലർജി ദശ ഫോം ആവുമ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പോളിപ്പ് എന്ന് പറയും ഈ ദശ അല്ലെങ്കിൽ ഈ പോളിപ്പ് ഫോം ആവുമ്പോൾ അത് വളർന്ന് സയനസിൻ്റെ ഉള്ളിൽ നിന്ന് വളർന്ന് മൂക്കിൻ്റെ ഉൾഭാഗത്തേക്ക് വളർന്നു വരും അപ്പോൾ ഈ സയനസിൻ്റെ ഈ ചെറിയ വാതിൽ ഭാഗങ്ങളൊക്കെ അടഞ്ഞുപോകും അങ്ങനെയാണ് ഈ സൈനസിൻ്റെ ഉള്ളിൽ നീർക്കെട്ട് വരുന്നത് ഈ നീർക്കെട്ട് പിന്നീട് അത് പഴുപ്പായി മാറും ആ പഴുപ്പായി മാറുമ്പോഴാണ് നമ്മളിതിനെ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസിന് വരുന്ന രോഗലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂക്കടപ്പുണ്ടാവും മൂക്കൊലിപ്പുണ്ടാവും തലവേദന ഉണ്ടാവും മുഖവേദന ഉണ്ടാവും പിന്നെ ഇത് പഴുപ്പായി മാറുമ്പോൾ പേഷ്യൻറ്റിന് ഉണ്ടാവും ഇതുപോലെയാണ് ഈ പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഒ പിയിൽ വരുന്നത് അപ്പോൾ ഇതുപോലൊരു പേഷ്യൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിന് അടുത്ത് ചെയ്യേണ്ടത് അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതുപോലെയുള്ള പേഷ്യൻ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത് മൂക്കിലൊന്നു നമ്മൾ നേസൽ എൻഡോസ്കോപ്പി ചെയ്യും അപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തും പേഷ്യൻറ്റിന് സൈനസൈറ്റിസ് ഉണ്ടോ അലർജി ഉണ്ടോ അതോ ദശയുണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തി ഒരു ഡയഗ്നോസിലെത്തും സൈനസൈറ്റിസും പഴുപ്പും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സർജറി ആവശ്യമാണ് ആ സർജറിനെ നമ്മൾ പറയുന്ന പേരാണ് ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ഇത് നമ്മൾ ചുരുക്കിയിട്ട് ഫെസ് എന്ന് പറയും ഈ ഫെസ് സർജറിയിൽ നമ്മൾ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് തന്നെ മൂക്കിൻ്റെ ഉൾഭാഗങ്ങൾ സൈനസിൻ്റെ ഉൾഭാഗങ്ങൾ മൂക്കിൻ്റെ ഉൾഭാഗത്തിലുള്ള മ്യൂക്കോസ പേഷ്യൻറ്റിന് അലർജി ഉണ്ടോ ഇല്ലയോ ദശ ഉണ്ടെങ്കിൽ ദശ പഴുപ്പുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ നീക്കി കളയും അപ്പോൾ ഫെസ്റ്റ് സർജറിന് ശേഷം പേഷ്യൻറ്റ് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ആദ്യത്തത് സർജറിക്ക് ശേഷം ഒരു മാസത്തിന് പേഷ്യൻ്റ് ഈ മൂക്കിൻ്റെ രണ്ട് സൈഡും അതായത് സൈനസിൻ്റെ ഉൾഭാഗങ്ങൾ സലൈൻ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് അതൊരു സ്പ്രേ പോലെ ആയിരിക്കും അത് യൂസ് ചെയ്ത് മൂക്കിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കഴുകി കളയേണ്ടി വരും ഇത് ഒരു ദിവസം നാല് പ്രാവശ്യങ്ങൾ അത് ചെയ്യേണ്ടി വരും രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ട് ഇത് നാല് ആഴ്ചയ്ക്കാണ് അത് ചെയ്യേണ്ടി വരിക രണ്ടാമത്തെ കാര്യം ഒരു മാസത്തിൽ തന്നെ സർജറി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മാസത്തിൽ തന്നെ പത്താമത്തെ ദിവസവും മുപ്പതാമത്തെ ദിവസവും സർജനെ വന്ന് കാണേണ്ടി വരും അന്നാണ് ഈ സർജറി ചെയ്ത് ഇയേണ്ടി സർജൻ മൂക്കിൽ വീണ്ടും എൻഡോസ്കോപ്പി ചെയ്ത് ഉൾഭാഗത്തിലുള്ള അഴുക്കും ബ്ലഡ് ക്ലോട്ടും എല്ലാം ക്ലിയർ ചെയ്ത് സക്ഷൻ ചെയ്ത് ക്ലീൻ ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഥവാ ഒരു പേഷ്യൻ ഫെസ്റ്റ് സർജറി മൂക്കിലെ അലർജി ദശയ്ക്ക് വേണ്ടിയാണ് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അലർജി ദശ വീണ്ടും വളർന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സർജറി കഴിഞ്ഞ ശേഷവും ഈ അലർജിക്കും ഈ ദശയ്ക്കുമുള്ള നേസൽ സ്പ്രേസും അതിനുള്ള ട്രീറ്റ്മെൻറ്റും കറക്റ്റായിട്ട് കണ്യു ചെയ്യണം അതുമാത്രമല്ല ആറുമാസം ആറുമാസം ആകുമ്പോൾ സർജനെ വന്ന് റിവ്യൂ ചെയ്യേണ്ടി വരും ഇത് വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടാണെന്നുവച്ചാൽ ഈ ഒരു മൂക്കിലെ ഈ അലർജി ദശ വീണ്ടും വളർന്നു വരാനുള്ള സാധ്യത ഉള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിനുള്ള റിപ്ലൈ നമ്മൾ അതിൽ നൽകാം memorial hospital calicut